നമസ്കാരം. ഈ ലോകത്തെന്താ സംഭവിച്ചാലും എന്തിനാണ് ചിലർ നമ്മുടെ മുഖ്യമന്ത്രിയെ കയറി അങ്ങോട്ട് റോളുന്നത്? സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രണവ് വിജയൻ എന്ന് പറയുന്നത് അധികം സംസാരിക്കാത്ത, അധികം ചിരിക്കാത്ത, അധികം ബഹളം വയ്ക്കാത്ത, പ്രവൃത്തിയിൽ മാത്രം ഊന്നി ജീവിക്കുന്ന മഹാനായ ഒരു മുഖ്യമന്ത്രിയാണ്. കേരള ചരിത്രത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. നിങ്ങളല്ലെങ്കിൽ നോക്കിക്കോളൂ, തുടർ ഭരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സാക്ഷാൽ EMS സാധിച്ചിട്ടില്ല, നായനാർക്ക് സാധിച്ചിട്ടില്ല, കരുണാകരന് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം തുടർ ഭരണമാണ്. ഞങ്ങളുടെ കരുതൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുവാണ്. ഒരു ദുരന്തവും ഞങ്ങളെ തളർത്തുകയില്ല. കരുതൽ ഇങ്ങനെ കണ്ടില്ലേ ഞങ്ങളിപ്പം? നിങ്ങൾക്ക് കേരള ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതായത് ഒരു ഒരു ക്രിമിനലിനെ 15 കേസിൽ പ്രതി, കൊലപാതക കേസിൽ പ്രതി, ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളെ ഒറ്റയ്ക്ക് 2 കോവിഡ് രോഗികളെ ആശുപത്രിയിലാക്കാൻ വരെ ഞങ്ങൾ നിയോഗിച്ചു. ഇതിൽ കൂടുതൽ കരുതൽ ആരാണുള്ളത്? മാത്രമല്ല, 2 ആശുപത്രിയിലാക്കാൻ പറഞ്ഞു. ഒരാളെ ഒരാശുപത്രിയിലാക്കുക, അതിനുശേഷം വിജനമായ സ്ഥലത്തിലൂടെ ഈ ഓടിച്ച് രണ്ടാമതാക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ കരുതലെന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടുത്തെ ചില വിഡ്ഢികൾക്ക് കഴിയില്ല. ഏതോ ഒരു സിനിമയ്ക്കകത്ത് എന്താ ജൂനിയർ മാൻഡറിൻ, ആ സിനിമയ്ക്കകത്ത് ജഗതി ഒരു സാമാനം പിടിച്ചുകൊണ്ടപ്പോൾ, ഒരു പ്രതിമയം പിടിച്ചുകൊണ്ടപ്പോൾ ആരുടെയെങ്കിലും പുറത്ത് വെക്കാൻ, ഇതുമായി നമ്മുടെ മുഖ്യമന്ത്രിയെ താരതമ്യം ചെയ്യുക. എന്തോ വന്നാലും അതാ പറയുന്നത്, മുഖ്യമന്ത്രി അങ്ങോട്ട് പോയാൽ അവിടെ സംഭവിക്കും, മുഖ്യമന്ത്രി ഇങ്ങോട്ട് പോയാൽ ഇങ്ങനെ സംഭവിക്കും. മുഖ്യമന്ത്രി ആ പാവം മാണിസാറിനെ കാണാൻ പോയി. മാണിസാറാണെങ്കിൽ ഈ ബാർ കോഴയിലൊക്കെ പെട്ട് കഷി മാണിസാർ മരിച്ചുപോയി. ഒരു കുഴപ്പമില്ലായിരുന്നു, ബാബു പോൾ സാറിനെ കാണാൻ പോയി, ബാബു പോൾ സാർ മരിച്ചുപോയി. പിന്നെ ആ ഫ്രാങ്കോ എന്ന് പറഞ്ഞ മെത്രാനെ ബൊക്ക കൊടുത്തു സ്വീകരിച്ചു, ഉടനെ പീഡന കേസിലകത്തായി. ദിലീപിന് എന്തോ അവാർഡ് കൊടുത്തു, ഉടനെ അകത്തായി. ഗൾഫിൽ പോയി, അപ്പോഴത്തേക്കും ഇതേണ്ട കോടിയേരിയുടെ മക്കളെല്ലാം കൂടെ കുഴപ്പത്തിലായി. എവിടെ ചെന്നാലും കുഴപ്പമാണത്രേ. മാത്രമല്ല, മുഖ്യമന്ത്രി ഭരിക്കാനിറങ്ങി അന്നു മുതൽ നിപ്പ, പിന്നെ എന്നതാ ഡെങ്കിപ്പനി. നമുക്കിതിനു മുമ്പ് ഡെങ്കിപ്പനി, എലിപ്പനി, വൈറൽ പനി ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രി വന്നുകൊണ്ട് നിപ്പയായി, കൊറോണയായി, ഇല്ലാത്ത രോഗമല്ല ഇങ്ങോട്ട് വരിക. എന്തോ ഒരു കഷ്ടമാണിത്. ഈ ഇതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ പുറത്തേക്ക് ഇട്ടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് എന്തൊക്കെ സ്വർണ്ണ കള്ളക്കടത്തി, സകല സാധനങ്ങളും ഇങ്ങോട്ട് വരുന്നത് ഇതൊക്കെ ഒരു ജൂനിയർ മാൻഡറൊക്കെ ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇവരെല്ലാം. എന്താ ഇങ്ങനെ പറയുന്നത്? ആ ഷാജി എന്ന് പറയുന്ന MLA ഉണ്ടല്ലോ, അയാളെ കൊണ്ട് മടുത്തു, അയാൾ നിയമസഭയിൽ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിയമസഭ നടത്താത്തത്. പത്രസമ്മേളനം നടത്തുമ്പോൾ ഏഷ്യാനെറ്റിൽ രണ്ടാവന്മാർ വന്ന് മണങ്ങണ പറഞ്ഞുകൊണ്ടിരിക്കും. മടുത്തു, എന്നെ എങ്ങനെ തലയിൽ ഊരുമെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കും മഹാഭാഗ്യത്തിന് മറ്റേ പെട്ടി മെടയിൽ ദുരന്തം ഉണ്ടായിത്രേ. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്ന് പോയി, വയ്യ ചുറ്റിക്കെട്ടി ധരിച്ചു പോയി. അവ ചെന്ന് പിന്നെ ക്വാറന്റൈനാന്ന് പറഞ്ഞ് വിട്ടു. ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു. ആ ഇനി വേണ്ട, ജനങ്ങൾ വിട്ടല്ലോ, ചോദിക്കുന്നില്ലല്ലോ ആരും. പിന്നെ ഇടയ്ക്ക് പത്രസമ്മേളനം നടത്തും, ചോദ്യം ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ വികസനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിയമസഭ എങ്ങാനും കൂടിയാലോ, ഈ കോവിഡ് കാരണം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം നിവൃത്തികേട് കൊണ്ട് കൂടേണ്ടി വന്നു, അദാനി കാരണം. ഓ കൂടി ഇപ്പം ഷാജി എന്നൊക്കെയാ പറയുന്നേ? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കള്ളനാണെന്ന് ഒരു MLA പറയാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് പത്രക്കാർ പറയുന്നു, MLA പറയുന്നു, നിയമസഭ പോലും കൂടാൻ വയ്യാത്ത സാഹചര്യമായി. ഷാജി എന്തൊക്കെയാ പറഞ്ഞേ? യൂണിയൻ മാണ്ടറേക്കല്ല, സീനിയർ മാണ്ടറേക്കാണെന്ന്. ദേ ഇപ്പോൾ ഗതികേടിന് ആ വാര്യര് ഈ പറയുന്ന ഇതിനെക്കുറിച്ചൊരു ഡയലോഗ് അടിച്ചു, നമ്മുടെ ഒപ്പിനെക്കുറിച്ച്. ഞാൻ അവിടെ നിന്നുകൊണ്ട് അല്ല തന്നെ, എൻ്റെ പൊന്ന് നാട്ടുകാരെ നിങ്ങൾക്കറിയത്തില്ലേ, ഞാനാണ് ഒപ്പിടുന്നത്. ആരൊക്കെയോ ഒപ്പിടുന്നു, ഇനി വില കമല വല്ലതും പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കും. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ എല്ലാം ഒപ്പിടുവല്ല. ഇതൊക്കെ എന്നെ കാര്യമിരിക്കുന്നത്, ഇതെന്തോ ഈ ഫയല് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ്. ഈ ഫയൽ ഒന്നാമത് കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യണം, എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെ തിരിച്ചറിയാൻ കൊടുക്കണം. പിന്നെ ഈ വയസ്സാങ്കാലത്ത് ഇനി തമ്പും കിമ്പും കൊടുത്തോണ്ടിരിക്കും, ഒന്നും പറ്റുന്ന നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ അവന്മാർ കുറച്ചൊരു ഒപ്പിട്ടു, നമുക്ക് എന്നാ പ്രശ്നം? നമുക്ക് അത്യാവശ്യം നിയമനം നടക്കുന്നുണ്ട്, മറ്റേ അയ്യപ്പനിട്ട് ചൊറിയുന്നുണ്ട്, പിന്നെ എന്നതാണ് നമ്മൾ അങ്ങനെ മറ്റേ CAS അവർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊരു മുമ്പിൽ നിൽക്കുന്നുള്ളൂ. ഈ ഫയലൊക്കെ അല്ല. ഇതുപോലൊരു സംസ്ഥാനം, 3.5 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ കാണുന്നവർ നടക്കുമോ? അപ്പോഴത്തേക്ക് അവൻ വന്നിരിക്കുക, ആ വാര്യർ ഈ ലീഗിലെ ഷാജിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ വാര്യരുടെ കാര്യവും പൊക്കി പിടിച്ചിട്ട് വന്നിരിക്കുക, ഒപ്പ് വ്യാജമാണെന്ന്. ഞാനെന്ന് കൃത്യമായ മറുപടി കൊടുത്തു. എന്താ എൻ്റെ ഐപ്പാട്? എനിക്കും ഐപ്പാടുണ്ട്. അതിന് ഐപ്പാട് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? ഞാൻ ഐപ്പാട് ഉയർത്തി പിടിച്ച് കണ്ടോ, എനിക്കും ഐപ്പാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഇടപാട് നിന്ന്. ഇപ്പോൾ ഉമ്മാർ പറയാണ്, ആപ്പിളിൻ്റെ മൂല്യമല്ലേ ഇടിഞ്ഞു പോയത്, ഞാൻ കാരണമാണ്. ആ ലോക ചരിത്രത്തിൽ 2 ട്രില്യൺ വരുമാനമുള്ള ഒരു ഏക കമ്പനിയായി മാറി, ആദ്യമായ കമ്പനി മാറിയത് ഈ ആപ്പിളാണ്. ഈ ആപ്പിളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ, ആപ്പിളിൻ്റെ ചരിത്രത്തിൽ അല്ലത്രേ,
ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒറ്റ ദിവസം ഇത്രയും വീണിട്ടുള്ള $179 ബില്യൺ പോയെന്ന്. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? 100 കോടി. അപ്പം ഇന്ത്യൻ ജനസംഖ്യ 1 ബില്യൺ എന്ന് പറയത്തില്ലേ, 100 കോടി. അപ്പം 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 7600 കോടി രൂപയാണ്. അപ്പം നാലോചിച്ച് നോക്കിയേ, 179.89 $180 ബില്യൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുമോ? നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? നമുക്ക് അത്രയും കാശുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ഈ ആപ്പിൾ കമ്പനിയുടെ $180 ബില്യൺ പോയെന്നും അത് ഞാൻ ഈ ഐപാഡ് ഉയർത്തി പിടിച്ചുകൊണ്ടായതോ എന്നൊക്കെ ഉമ്മാർ പറയാന്ന് പറഞ്ഞാലോ? അങ്ങനെ വല്ലതും ആണോടേ? എല്ലാം പിന്നെ എന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഷാജി പറഞ്ഞ പോലെ ഞാൻ സീനിയർ മാൻഡറെ കാണോടേ? ദുരന്തങ്ങൾക്ക് മേൽ ദുരന്തം. കൊറോണ, പ്രളയം, നിപ്പ, സകലതും ഉണ്ടാകുന്നു. പട്ടിണിയാ, തോമസ് ഐസക് കരച്ചില്ല, 5 ദായ പൈസ ഖജനാവിലില്ലെന്നാ. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ ആൾക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, PSC പിള്ളേരൊക്കെ ഞങ്ങൾ പറപ്പിച്ചില്ലേ? എന്തോ പരി ദൂർത്തല്ലേ PSC? ഞങ്ങളവന്മാർ 23 പേരെ നിയമിച്ചിട്ട് അവരുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവന്മാർ പരീക്ഷ നടത്താൻ ചിലവ്, ആ പരീക്ഷ നടത്തി കഴിഞ്ഞ് നിയമിച്ചാൽ പിന്നെ നമ്മൾ ശമ്പളം കൊടുക്കണം. നമുക്ക് എവിടെ നിന്ന് ഇത് പറിച്ചു കൊടുക്കാനുള്ളത്? അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരൊന്നും ജോലിക്ക് എടുക്കുന്നത്. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ആപ്പിൾ ഈ പണി ഒപ്പിച്ചത്. അങ്ങനെയൊന്നും ചെയ്യരുത് ആപ്പിളെ, ദയവായി. എനിക്കിനി 5-6 മാസം കൂടിയുള്ളൂ, 75 വയസ്സായിട്ടുള്ളൂ. ഈ 85-90 വയസ്സ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് എത്ര പ്രായപ്പോഴാണ്? അപ്പോൾ എനിക്കിനി 2 ടീം കൂടെ മുഖ്യമന്ത്രി ആകാനുള്ളതാണ്, ചരിത്രം സൃഷ്ടിക്കാനുള്ളതാണ്. നിങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞ കുശുമ്പിൻ്റെ കൂടെ കൂടി ആപ്പിൾ പോലെ അന്തസ്സുള്ളൊരു കമ്പനി ഇങ്ങനെ അധിക്ഷേപിക്കരുത്, പ്ലീസ്. അപേക്ഷയാണ്.